കിസാക്കി അച്ഛൻ പട്ടത്തിൽ പോയത്. പ്രണയിച്ച് തോറ്റിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ട്, തോറ്റിട്ടില്ല. എഞ്ചിനീയർമാരെല്ലാം മലയാള സിനിമയിൽ വന്നിട്ട് നല്ല സിക്സ് പാക്ക് അച്ഛനാണ്. കാരണം മത്തായിച്ചന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ കാണാം, മുടിയൊക്കെ വളർത്തി ഭയങ്കര സിക്സ് പാക്ക് ഒക്കെ കാണിച്ച് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അപ്പൊ അത് ഒരു സിക്സ് പാക്ക് അച്ഛനായിരുന്നു സത്യം പറഞ്ഞ മത്തായിച്ചൻ. ഇതില് ഫസ്റ്റ് ലവ് എപ്പോഴും ഫസ്റ്റ് ലവ് തന്നെയാണ്. വൈദികൻ എന്ന് പറയുന്ന ഒരാളും മനുഷ്യനാണ്, അയാൾക്കും പ്രണയിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ അയാൾക്ക് ഡിവിനിറ്റിയോടൊരു പ്രണയമുണ്ട്. ആന അലറലോട് അലറൽ പറഞ്ഞിട്ട് പോയാൽ മതി. ഈ ഫേസ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഇപ്പോ ഒരുവിധപ്പെട്ട എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോൾസ് ഇപ്പൊ വരുന്നത് ഈ ഒരു മുഖത്തിൽ നിന്നാണ്. സോ അനീഷ, വെൽക്കം ടു ഇന്ത്യ ഗ്ലിംസ്. താങ്ക് യു സോ മച്ച്. എന്താണ് ഒരു ഒരു രാത്രി വിളിക്കുമ്പോ ഒരു സൂപ്പർ സ്റ്റാർ ആകാൻ? അത് അങ്ങനെയല്ല, ഒരു രാത്രി അങ്ങനെയല്ല സൂപ്പർ സ്റ്റാർ ആയത്. താങ്ക്സ് ഉണ്ട് എല്ലാവരോടും, പബ്ലിക്കിനോടും വ്യൂവേഴ്സിനോടൊക്കെ ഭയങ്കര വലിയ നന്ദിയുണ്ട്. ബട്ട് ഇത് ഷൂട്ട് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വൈറലിൻ്റെ ഒരു സംഭവം നടന്നത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഷോർട്ട് ഫിലിം ഇത്രയും വൈറലാവണ വലിയൊരു കാര്യം തന്നെയാണ്. എപ്പോഴും ഇതുവരെ എനിക്ക് തോന്നിയില്ല ഒരു ഷോർട്ട് ഫിലിം ലാക്സ് വ്യൂവേഴ്സ്. താങ്ക് യു സോ മച്ച്, ഗോഡ്സ് ബ്ലെസ്സിങ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. തുടങ്ങുമ്പോ തന്നെ ഞാൻ ഈ ട്രോളിന് തുടങ്ങാം. കാരണം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അതില് താഴെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആദ്യം കണ്ടൊരു കമന്റ്, ഈ കുട്ടി മലയാളിയാണോ ബംഗാളിയാണോ? ഞാൻ മലയാളി തന്നെയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഗുജറാത്തിലായിരുന്നു, ഡിഗ്രി ബാംഗ്ലൂരില്, അവിടെ 5 വർഷം ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് 3 വർഷമേ ആയിട്ടേ ഉള്ളൂ. അപ്പൊ ആ ഒരു കൺസിഡറേഷൻ എനിക്ക് നിങ്ങൾ തരണം പ്ലീസ്. ഞാൻ ശ്രമിക്കുന്നുണ്ട് മലയാളം പഠിക്കാൻ, ശ്രമിച്ചുകൊണ്ടുണ്ട്. എത്രയും പെട്ടെന്ന് പഠിക്കാൻ ഞാൻ ട്രൈ ചെയ്യ. സോ അത് മനഃപൂർവ്വമല്ല, അത് സംഭവിച്ചതാണ്. അതെ അതെ, അങ്ങനെ തന്നെയാണ്, റിയൽ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തിന്റെ എന്റെ ഹൃദയത്തിന് വടക്ക് കിഴക്കേ അറ്റത്ത്. എങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിലോട്ട് വരുന്നത്? ഞാനും ഈ ഷോർട്ട് ഫിലിമിന്റെ വേറെ ആക്ടേഴ്സൊക്കെ ഒരു ഷോർട്ട് ഫിലിം മുമ്പേ ചെയ്തിട്ടുണ്ട്, ഓക്കെ, എല്ലാ ക്യാരക്ടേഴ്സും. അങ്ങനെ എനിക്ക് മത്തായിനെ പരിചയമാണ്. ഈ ഓഡിഷൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു വാട്സപ്പിൽ, കോളിംഗ് ഫോർ ഓഡിഷൻസ് ആക്ടേഴ്സിന് വേണ്ടിയിട്ട്. ഞാൻ അതിന് അപ്ലൈ ചെയ്തില്ലായിരുന്നു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട്, എനിക്ക് തോന്നിയില്ല ഫോട്ടോഗ്രാഫ്സൊക്കെ അയച്ച് ഓഡിഷനൊക്കെ പോകണമെന്ന്. മത്തായിയാണ് പിന്നെ എൻ്റെ ഫോട്ടോസ് ഡയറക്ടറിന് അയച്ചു കൊടുത്തു, എൻ്റെ സ്റ്റോറിയിൽ അയച്ചു കൊടുത്തു. എന്നെ ഡയറക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു ഓഡിഷൻ ഉണ്ട്, വന്നാൽ നന്നായി ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഞാൻ പോയി നോക്കി, ഓഡിഷൻ ചെയ്തു. പിന്നെ ഒരു 15-20 ഗ്യാപ്സിൽ എനിക്ക് കോൾ കിട്ടി, ലൈക്ക് യു ആർ സെലക്ടഡ്. സോ പ്രണയിച്ച് തോറ്റിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ട്, തോറ്റിട്ടില്ല. സത്യം മാത്രമേ പറയൂ. സത്യം സത്യം, പ്രണയിച്ച് തോറ്റിട്ടില്ല. പ്രണയിച്ചിട്ടുണ്ട്, ആ ഒരു ഫീലിംഗ് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. കണ്ണ് തുറന്നതൊക്കെ റിയലാണോ അതോ ഗ്ലിസറിൻ ആണോ? ആ ഒരു മൊമെന്റിൽ ഞാൻ പറയട്ടെ, ഗ്ലിസറിൻ ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു മൊമെന്റിൽ ഞാൻ ശരിക്കും ഫീൽ ചെയ്തു, പ്രിയ കടന്നു പോകുന്ന ഇമോഷൻസ് ശരിക്കും ഞാൻ ഫീൽ ചെയ്തിട്ടാണ് ആ ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്രയും ഓഡിയൻസിനെ അത് എഫക്റ്റ് ആയതും കണക്ട് ചെയ്യാൻ പറ്റിയതും. സോ യാ,
പിന്നെ എന്താണ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരാളെ സ്നേഹിച്ചിട്ട് മനസ്സിന്റെ അങ്ങ് അറ്റത്ത് കൊണ്ടുവച്ചിട്ട് വേറൊരാളെ എങ്ങനെ വിവാഹം കഴിച്ച് മീൻസ് അയാളെ ഒരു പ്രയോറിറ്റി കാണാൻ പറ്റുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട് ഡിസ്കഷൻസ്. അതിനെ കുറിച്ച് പേഴ്സണലി എന്താണ് പറയുന്നത്? പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ലവ് എപ്പോഴും ഫസ്റ്റ് ലവ് തന്നെയാണ്. അതിപ്പോ പിന്നെ ആ ഫസ്റ്റ് ലവ് വിജയിച്ചാലും ആ ഫസ്റ്റ് ലവിന്റെ ആ സുഖമുണ്ടല്ലോ, ആ ഒരു സുഖം സുഖം തന്നെയാണ്. പിന്നെ എത്ര പേര് വന്നാലും പിന്നെ നമ്മൾ എത്ര പ്രണയിച്ചാലും ആ ഫസ്റ്റ് ലവിന്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഈ ഫിലിമിൽ കാണിച്ചത്. അവൾക്ക് പ്രണയം ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടാകും. അത് മനസ്സിലാക്കി തന്നെയാണ് അവൾ വിവാഹം കഴിച്ചത്. വിവാഹം കഴിച്ച ആൾക്കും അത് മനസ്സിലായിട്ട് തന്നെയാണ് അവളെ അക്സെപ്റ്റ് ചെയ്തത്. ഈ കൊച്ചിച്ചന്റെ എക്സ്പ്രഷൻസ് ഒരുപാട് ട്രോള് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു എന്താണ് കടന്ത കൊട്ടിയാലും എക്സ്പ്രഷൻ മാറാത്ത മുഖന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ, ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്ന ഡയറക്ടറിനോട് ചോദിച്ചാലും അല്ലെങ്കിൽ ഇത് അഭിനയിച്ച അത് ഡയറക്ടറിന്റെ ഇൻസ്ട്രക്ഷൻ തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ക്യാരക്ടർ ആയാലും മത്തായിന്റെ ക്യാരക്ടറും വേറെ ആരാണെങ്കിലും ഡയറക്ടറിന്റെ ഒരു വലിയ കൈയുണ്ട് ഇതിൽ. നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കി തന്ന ആളാണ് ഡയറക്ടർ. റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു ഷൂട്ടിന് മുമ്പ്, രണ്ട് ദിവസം റിഹേഴ്സൽസ് ഉണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു ക്യാരക്ടേഴ്സ് എന്താണ്, എന്താണ് അവർ ഫീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇമോട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, എല്ലാം ഓൾറെഡി ഞങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ഡയറക്ടർ ത്രൂ. എല്ലാവരുടെ മുഖത്തൊരു ചിരിയുണ്ട്. അതെ അതെ. ഈ ചിരി കണ്ടിട്ടാണോ സെലക്ട് ചെയ്തത് ഡയറക്ടർ? എനിക്ക് തോന്നുന്നത് ഡയറക്ടറും ക്യാമറമാൻ്റെയും വലിയ കൈയുണ്ട് ഇതിൽ. ഞാൻ ഒത്തിരി ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അതിലൊന്നും എനിക്കും ഈ ഒരു ബ്യൂട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്ര നന്നായി എന്നെ പ്രസന്റ് ചെയ്തത്. എനിക്ക് ഇത്ര ഭംഗിയുണ്ടായിരുന്നു. ഡയറക്ടറും പിന്നെ ക്യാമറ ചെയ്ത പ്രസാദ് യോഗി സാറിനെയും വലിയ കൈയുണ്ട് ഇതിൽ. എങ്ങനെയാണ് നന്നായി പ്രസന്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നന്നായിട്ട് ഉണ്ടാവുക, എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക ഓഡിയൻസിന്റെ അടുത്ത്, അതൊക്കെ എനിക്ക് തോന്നുന്നത് അത് അവരുടെ ഡിസിഷനായിരുന്നു. ഈ റിയാക്ഷൻസ് കൊടുക്കുന്ന സമയം ഓപ്പോസിറ്റ് മത്തായി ഉണ്ടായിരുന്നു, അങ്ങനെ തന്നെയാണോ ചെയ്ത ഫീൽ ചെയ്തിട്ട് തന്നെയാണ് പ്രണയം തോന്നി മത്തായി? കൊച്ചനാണ് പ്രിയക്ക് കൊച്ചനോട് അനീഷയ്ക്കല്ല. എല്ലാവരും ഇത്രയും ഡെപ്ത് ഉള്ള ഡയലോഗ്സ് ഒക്കെ പറയുമ്പോഴത്തേക്കും അല്ലേ പറഞ്ഞിട്ടുണ്ടോ ഈ ഇതുപോലെ നല്ല ഡയലോഗ്സ് ഇൻ റിയൽ ലൈഫ്? ഇൻ റിയൽ ലൈഫ് ഞാൻ ഇൻ റിയൽ ലൈഫ് വളരെ കുറേ സംസാരിക്കുന്ന ഒരു ആളാണ്. എങ്ങനെ പ്രപ്പോസ്? പിന്നെ ഞാൻ ആരും ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല എന്റെ റിയൽ ലൈഫിൽ. എല്ലാം ഇങ്ങോട്ട്, ഇത് ആദ്യമായിട്ടാണ് എന്റെ റിയൽ ലൈഫ് റിയൽ ലൈഫിലൊക്കെ ഞാൻ പ്രപ്പോസ് ചെയ്തത്. സോ അത് അങ്ങനെ സംഭവിച്ചു. പ്രിയ പ്രിയ ഒരു ക്യാരക്ടറായി ഞാൻ പ്രപ്പോസ് ചെയ്തതാണ്. മലയാളത്തിൽ ജോർജ് ഒന്നും വെറുതെ പോയിട്ടില്ല അല്ലേ? ഇല്ല. എനിക്ക് നിന്നോട് മുഴുത്ത പ്രണയമാ. പ്രണയത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? എന്താ അറിയേണ്ട പ്രണയത്തെ കുറിച്ച്? എന്തൊക്കെ അവർക്ക് അറിയാനുണ്ട്? പ്രേക്ഷകർ വെയിറ്റ് ചെയ്യും. പ്രണയം ഒരു നല്ലൊരു ഫീലാണ്. അത് എല്ലാരും ഫീൽ ചെയ്തേ പറ്റൂ. ഇതുവരെ പ്രണയിക്കാൻ പറ്റാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അതൊരു നല്ല ഫീലാണ്. ഒരിക്കലും അതൊരു പൈങ്കിളിയായി എടുക്കാൻ പാടില്ല. ബിക്കോസ് ആ ഒരു ഫീലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഈ ലോകം ജീവിച്ചു പോകുന്നതിന് ആ പ്രണയം കൊണ്ടാണ്. ബാക്കി എല്ലാ ഫീലും ഹേറ്റഡ് എന്താ ജെലസി അതൊക്കെ നമ്മളെ നശിപ്പിക്കുകയുള്ളൂ. ബട്ട് ഈ ഈ ഒരു ഫീൽ മാത്രം, ഈ ഒരു ഇമോഷൻ നമുക്ക് വേറെ ഒരാളോട് തോന്നുന്ന ഈ ഒരു ഇമോഷൻ മാത്രമാണ് നമ്മളെ ഹാപ്പിയായി വെക്കുന്നത്. ട്രോൾസ് വിഷമിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു ഒരു പൊടി പോലും ഞാൻ വിഷമമായിട്ടില്ല. ട്രോൾസ് ഉണ്ട്, വളരെ നെഗറ്റീവായിട്ടുള്ള ട്രോൾസ് ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ് ഫേമായി. അപ്പോൾ അതിൻ്റെ ട്രോൾസ് പുറകെ വരുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. പിന്നെ അത് എൻജോയ് ചെയ്യാം, നമ്മളും അത് വായിച്ച് ചിരിക്കുക, എൻജോയ് ചെയ്യാം. ഐ എം ഹാപ്പി. ആന അലറലോട് അലറൽ
പറഞ്ഞിട്ട് പോയാ മതി. കാരണം ഈ മലയാളം കേൾക്കുമ്പോ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തോന്നുന്നു. ആന ആന അലറലോട് അലറൽ അലറലോട് അലറൽ അരലോടല്ല അരലോട് ഒന്നു പറ ആന അലറലോട് അലറൽ ആന അരലോരോ അലറലോ അലറലോ ഡലറൽ അലറലോ ഡരൽ ഡലറൽ എന്നും തെറ്റി ആന അലറടോ അലറൽ യാ 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 കിടിലം അടിപൊളി. ഒന്ന് പ്രണയിച്ചു തോറ്റ മട്ടുണ്ടല്ലോ. നീ പ്രണയിച്ചു തോറ്റിട്ടുണ്ടോ? കൊള്ളാം, അതിന്റെ ലിസ്റ്റ് എടുത്താ പറയാൻ ഒരുപാടുണ്ട്. ഞാൻ ഓൾറെഡി മലയാളം സിനിമയിലും ഉണ്ട്, മാനസന്ദ്രപ്പെട്ട എസ് ഡി എന്ന മൂവി, പക്ഷെ അത് സൂപ്പർ ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് ആരും കണ്ടില്ല അത്. ബട്ട് യെസ്, ലക്ഷ്യം എന്റെ മലയാളം സിനിമ തന്നെയാണ്, ആയിരുന്നു, എപ്പോഴും ആയിരിക്കും. നല്ല സ്ക്രിപ്റ്റ്സിനെ നോക്കുന്നുണ്ട്, ഒത്തിരി പേര് എന്നെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, നല്ലൊരു സ്ക്രിപ്റ്റ് വഴിയിലുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ഞാൻ ചെയ്യും. എന്റെ ഹൃദയത്തിന്റെ വടക്ക് കിഴക്ക് അറ്റത്ത്, അവിടെ ജോർജ് അച്ഛനാണ്. സോ വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ്. താങ്ക് യു. ഇൻ റിയൽ ലൈഫുള്ള കാര്യം പേര് സഹിതം പറഞ്ഞോളൂ. എന്റെ പേര് വിഷ്ണു വിദ്യാധരൻ എന്നാണ്. അപ്പോ എന്റെ വീട് ആലപ്പുഴയാണ്, ആലപ്പുഴയ്ക്ക് അടുത്തുള്ള മാവേലിക്കര എന്ന് പറയും സ്ഥലത്താണ്. പിന്നെ ഞാൻ ആക്ച്വലി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയർമാരെല്ലാം മലയാള സിനിമയിൽ വന്നിട്ട് എന്താ പറയാ, അത് പിന്നെ നിങ്ങൾ എന്തിനു എഞ്ചിനീയറിംഗ് എടുക്കുന്നു? പാവം നിൽക്ക അവസരം. അത് ശരിക്കും പറഞ്ഞാൽ അത് കഴിയുമ്പോഴാണല്ലോ ചിലപ്പോ. അതെ, വീട്ടുകാർക്ക് വേണ്ടി എഞ്ചിനീയറിംഗ് എടുക്കുന്നു, അത് കഴിയുമ്പോഴത്തേക്കും. വീട്ടുകാർക്ക് വേണ്ടി അല്ല ശരിക്കും ഇത് എടുത്തത്, ഇത് എനിക്ക് വേണ്ടി തന്നെ എടുത്തു തന്നെ. ആ ഒരു ടൈമിൽ അങ്ങനെ തോന്നി. അത് കഴിഞ്ഞ് പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തെ ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സിനിമയിൽ ചെയ്യുന്നെങ്കിലും നല്ല നല്ല റോള് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തായിരുന്നു അതിൻ്റെ ഒരു ഇത്, പിള്ളേരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നിർബന്ധിക്കാൻ തുടങ്ങിയത്. അതാ നീ ഇങ്ങനെ ചെയ്തു നോക്ക്, നിനക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഒരു ഫിലിമിൽ ട്രൈ ചെയ്തത്. അങ്ങനെ ഫസ്റ്റ് ട്രൈ തന്നെ കിട്ടുകയും ചെയ്തു. പിന്നെ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്നുള്ള ഇത് വന്നു. പിന്നെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു കുറേ വർഷം. എന്നിട്ട് ലാസ്റ്റില് എന്റെ ഹൃദയത്തിന്റെ വടക്ക് കിഴക്ക് അറ്റത്ത് എത്തിപ്പെട്ടു. എന്താണ് എന്നെ കുറിച്ച് പറയാനുള്ളത്? അനിലിനെ പറ്റി പറയാന്നുണ്ടെങ്കില്, ശരിക്കും പറഞ്ഞാൽ ഒരു പാവം പിടിച്ച ഒരു ക്യാരക്ടറാണ് അനിൽ എന്ന് പറഞ്ഞത്. എല്ലാം മനസ്സിലാക്കും. തന്റെ കൂട്ടുകാരൻ എന്താ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ തന്റെ കാമുകി എന്തായിരിക്കും ഇപ്പൊ വിചാരിക്കുന്നത്, അത് എത്രത്തോളം അവന്റെ ഇഷ്ടങ്ങളാണെങ്കിലും ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ക്യാരക്ടറാണ്. ഇൻ റിയൽ ലൈഫ് ആണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുക. റിയൽ ലൈഫ് ആണെങ്കിൽ ഇപ്പം ആദ്യമായിട്ടൊരു പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു പാടാണ് അല്ലേ? അപ്പം അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എല്ലാവരുടെ ആദ്യ പ്രണയം ഒരിക്കലും അവൾ മറക്കുന്നുമില്ല എന്നാണ്. അതിപ്പം അതങ്ങനെയാണ്, ചിലർക്ക് ചില ആളോട് ഇഷ്ടം ഉണ്ടായിരിക്കും, ചിലപ്പോൾ അത് നടന്നില്ലെന്ന് വരും. എന്ന് പറഞ്ഞത് എന്താ പറയാ, ആളിനെ എപ്പോഴും മനസ്സിട്ടോണ്ട് നടന്നിട്ട് നമ്മളെ ചതിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ശരിക്കും അത് മനസ്സിലാക്കി, അതവിടെ അവർ ഫോണിൽ അവിടെ ഇരിക്കട്ടെ എന്ന് മനസ്സിലാക്കി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും സക്സസ് ആവുമെന്ന് വിചാരിച്ചത് ഒരിക്കലും ഇല്ല. ഇത്രയും സക്സസ് ആവുമെന്ന് ഞങ്ങളുടെ ടീമിന് ആരും വിചാരിച്ചില്ല. അത് ഡയറക്ടറിന് അത്രയ്ക്ക് വിശ്വാസം ഇല്ല. അല്ല, ഏകദേശം കുറച്ച് വ്യൂവേഴ്സ് കിട്ടും, ആൾക്കാരിൽ എത്തിപ്പെടും എന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും ഭയങ്കര ഒരു ഹൈപ്പ് ഞങ്ങൾ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച കഴിഞ്ഞാണ്, ഒരാഴ്ച ആയപ്പോഴത്തേക്കിനും 15,000 വ്യൂസ് ആണ് കിട്ടിയത്. അപ്പൊ അന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി നോക്കാൻ നേരത്തെ ഒരാളിങ്ങനെ ഒരു 4 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ, ഞങ്ങളുടെ ഇതിന്റെ തന്നെ അതിനകത്തുനിന്ന് ഒരു 4 മിനിറ്റ് ഉള്ള വീഡിയോ കട്ട് ചെയ്ത് ഫേസ്ബുക്കിനകത്തിട്ടു. അപ്പൊ ഇട്ടപ്പോ ഞാൻ പെട്ടെന്ന് അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് എല്ലാവരും കൂടെ. അപ്പൊ അതിനകത്തിട്ടിട്ട് സാറ് ഇത് കണ്ടോ, നമ്മുടെ വീഡിയോ ആരോ കോപ്പി ചെയ്ത് ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞ അപ്പൊ പിന്നെ കുറച്ചേരം കഴിയാൻ നേരത്ത് അതിന്റെ വ്യൂവേഴ്സ് ഇങ്ങനെ കൂടി 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 വരുന്നു.
അതിന്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ യൂട്യൂബിലെ അതിലെ ലിങ്കിൽ വീഡിയോ കൂടി ഇങ്ങനെ കയറി 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 അവിടുന്ന് തുടങ്ങിയ തുടക്കമാണ് ശരിക്കും പറഞ്ഞാൽ അത് അത് അവിടുന്ന് പോയത് ഒരു വല്ലാത്തൊരു പോക്കായിരുന്നു. ആരായിരുന്നു അത് ഇങ്ങനെ കോപ്പി ചെയ്തിട്ടത്? അതെന്റെ അച്ഛന്റെ കഥ. എന്റെ കഥ എന്തെന്ന് ഞാൻ തന്നെ എഴുതു. ഗുഡ്. നിങ്ങൾ നേരത്തെ അറിയുന്നവരായിരുന്നു ഈ ബാക്കിയുള്ള? ഞാന് അല്ല, ഞങ്ങള് ഞാൻ ശരിക്കും ആക്ട്ലാബ് എന്ന് പറഞ്ഞ ആക്ടിങ് സ്കൂളിൽ പഠിച്ചതാണ്. ഞാന് ആനന്ദ്, റോഷൻ, മത്തായി അച്ഛനല്ലേ, അച്ഛൻ എഴുത്തുകാരൻ, അപ്പൊ അനീഷ ആണെങ്കിൽ പോലും, അപ്പൊ ഞങ്ങള് നാല് പേര് നേരത്തെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് മൂന്ന് പേരും കൂടെ റൂം ഒരേ റൂംമേറ്റ് ആണ്, ഞാന്, ആനന്ദ്, റോഷൻ, മത്തായി. അപ്പം ഒരു ദിവസം നൈറ്റില് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോയി, പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നിടത്താണ് മത്തായി ഇങ്ങനെ ഞങ്ങളോട് പറയുന്നത്, എടാ ഞാനിത് ഒരു ആഡ് ചെയ്തു, ആഡ് ചെയ്തു. അപ്പം നല്ല ഒരു ആളാണ്. അപ്പം നീ പുള്ളിക്കാരൻ അടുത്തായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോകുന്നുണ്ട്, അപ്പം അതിന് താടിയുള്ള ആൾക്കാരെ വേണം. അപ്പം അവൻ എന്നോട് പറഞ്ഞപ്പോൾ ആ അപ്പം എനിക്ക് താടിയുണ്ടല്ലോ. അപ്പം തന്നെ ഞാനെടുത്ത് കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്ത് ഞാൻ സാറിന് മെയിൽ ചെയ്തു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ വിളിച്ച് ഇങ്ങനെ ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട് സാറിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് സാർ അത് ചെക്ക് ചെയ്തിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ വിഷ്ണു ഇത്രാം തീയതിയാണ് ഓഡീഷൻ, അപ്പോൾ വരിക, ഇന്നിൻ്റെ കോസ്റ്റ്യൂമൊക്കെ സാർ തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്ന് ഓഡീഷൻ ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ സെലക്ട് ആയി, അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മലയാള സിനിമയിൽ മുണ്ട് മടക്കി കുത്തുക എന്ന് പറഞ്ഞ ഒരു സീൻ ഡെലിബറേറ്റ്ലി ആണ് ആ ഒരു ചെറിയ സീനിൽ. അതെ, അതെല്ലാം ഡയറക്ടറാണ് ഓരോ, ഈവൻ ഒരു കോസ്റ്റ്യൂം അതിനകത്തിലുള്ള ഒരു ചെറിയൊരു കോസ്റ്റ്യൂം ആണെങ്കിൽ പോലും അത് ഡയറക്ടർ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. എല്ലാ ക്രെഡിറ്റും എല്ലാം ഡയറക്ടർ തന്നെയാണ് ശരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോ ഫാൻസും ഫ്രണ്ട്സും ഒക്കെ കൂടിയിട്ടുണ്ടാവും? ആ ഒരുപാടുണ്ട്, ഒരുപാട്. അപ്പം ഓരോരുത്തരെ ഇപ്പൊ എഫ് പിയിലാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എഫ് പിയിൽ ഇപ്പൊ ഞാൻ റിപ്ലൈ കൊടുത്ത് കുറച്ച് പേർക്ക് കൊടുത്തിട്ടുള്ളൂ, ഇനി റിപ്ലൈ കൊടുക്കാൻ കുറെ കിടപ്പുണ്ട്. അപ്പൊ അവരോടെല്ലാം പറയാനുള്ളത് ഞാൻ റിപ്ലൈ അയക്കാം, കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ അയക്കാം, അവിടെ ഇവിടെയൊക്കെ ഓട്ടത്തിലാണ്. സിനിമയിൽ അങ്ങനെ ഓഫേഴ്സ് ഒക്കെ വന്നു? സിനിമയിൽ ഇതുവരെയായിട്ടും ഒന്നും വന്നിട്ടില്ല. അപ്പം ഞങ്ങള് എല്ലാരും കൂടെ അടുത്ത ഫ്യൂച്ചർ ഫിലിമിനുള്ള ഒരു പ്ലാനിലാണ്. ഈ ടീം തന്നെ? ഈ ടീം തന്നെ. സൂപ്പർ. അപ്പോ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇനിയും നല്ല സിനിമ വരട്ടെ. താങ്ക് യു സോ മച്ച്. അനിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രേക്ഷകർക്ക്? തീർച്ചയായിട്ടും. എനിക്ക് അങ്ങനെ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും പറയാറുണ്ട്, ഒരു ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിൽ എടുത്തവര് പറയാറുണ്ട് ആ ചെയ്തേക്കുന്നത് കൊള്ളായിരുന്നു, നല്ലതായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇനിയും ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് ആഴങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലട്ടെ, മലയാള സിനിമയിൽ ഒരു സ്ഥാനം കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. എഴുതാൻ തുടങ്ങുന്നതേ ഉള്ളൂ, പക്ഷേ കഥയ്ക്കൊരു പേരങ്ങോട്ട് കിട്ടുന്നില്ല. അല്ല, എന്തേ അങ്ങനെ തോന്നാൻ? അല്ല, സൂര്യന് കടലിനോട് പ്രണയം, കാറ്റിന് തിരകളോട് പ്രണയം. ഈ പേനയ്ക്ക് കടലാസിനോട് പ്രണയം. സോ വെൽക്കം ടു ഇന്ത്യ. ഓക്കെ, താങ്ക് യു. എങ്ങനെയാണ് ഈ ഒരു സിനിമയിലോട്ട് ഇതിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നത്? ഇപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നാല് മെയിൻ ചെയ്തിരിക്കുന്ന നാല് പേര്, അത് ബിബിൻ, മത്തായി, അനീഷ ഉമ്മർ, വിഷ്ണു, ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ്. ഞങ്ങളെല്ലാവരും ആക്ട് ലാബ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സജീവ് സാറിൻ്റെ കീഴിൽ ഒരുമിച്ച് പഠിച്ചവരാണ്, സാറിൻ്റെ ശിഷ്യന്മാരാണ്. പക്ഷെ ഇതിലേക്ക് വരുന്നത് എല്ലാവരും ഓരോ ഘട്ടങ്ങളായിട്ട്, ഏറ്റവും അവസാനമാണ് ഞാൻ ഈ ക്രൂവിലേക്ക് വരുന്നത്. കാരണം ആദ്യം സെലക്ട് ചെയ്ത ക്യാരക്ടർ മത്തായിച്ചൻ്റെ ക്യാരക്ടറായിരുന്നു, മീൻസ് കൊച്ചസിൻ എന്നുള്ള ക്യാരക്ടർ ജോർജ്. അത് കഴിഞ്ഞ് അനീഷയെ പ്ലേസ് ആയി, അത് കഴിഞ്ഞ് വിഷ്ണുവിനെ പ്ലേസ് ചെയ്തു. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇതിലേക്കുള്ള എല്ലാം വന്നത്. അങ്ങനെ അവസാനമാണ് എഴുത്തുകാരൻ എന്ന റോളിലേക്ക് ഞാൻ എത്തുന്നത്. മത്തായി അച്ഛനായിട്ടാണ് എന്ത് തോന്നി? മത്തായിച്ചനെ അച്ഛനായിട്ട് കണ്ടപ്പോൾ എന്ത് തോന്നി എന്ന് പറയുമ്പോൾ, കാരണം പല വേഷങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കാരണം ഞങ്ങൾ ഒരുമിച്ച്
പല ഒരുപാട് സ്കിറ്റുകൾ ഞങ്ങൾ മത്തായിയുടെ ഈ പറഞ്ഞ പോലെ പഴയ കാല ചിത്രങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ട് ഈ ഒരു അച്ഛന്റെ വേഷമൊക്കെ സിസ്പാക്ക് അച്ഛനാണ്. കാരണം മത്തായിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ കാണാം മുടിയൊക്കെ വളർത്തി ഭയങ്കര സിക്സ് പാക്ക് ഒക്കെ കാണിച്ച് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അപ്പൊ അത് ഒരു സിസ്പാക്ക് അച്ഛനായിരുന്നു സത്യം പറഞ്ഞ മത്തായിച്ചൻ. ഇതില് ഫാദർ ജോർജ്, നിങ്ങൾക്ക് എല്ലാവർക്കും താടിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ചിരിയുണ്ട്, ഇതെല്ലാം നോക്കി തന്നെയാണ് ഡയറക്ടർ നൽകിയത്? താടി നോക്കിയിട്ടാണ്, കാരണം എഴുത്തുകാരൻ എന്ന റോളിലേക്കല്ല, മറ്റ് രണ്ട് റോളുകളിലേക്കും, അതായത് ഫാദർ ജോർജും അനിൽ എന്ന ക്യാരക്ടറിനു വേണ്ടി സാർ ഓഡിഷൻ കാസ്റ്റിംഗ് കോൾ ഇട്ടപ്പോൾ അതിൽ താടി എന്ന് സ്പെഷ്യൽ മെൻഷൻ ചെയ്തിരുന്നു. എപ്പോഴാ മാമോദിസ? ഇതൊരു വൈറലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എല്ലാവർക്കും ചോദിച്ചു ജോലിയോ വൈറലായപ്പോ എന്ത് തോന്നിയാൽ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ ഇതിനു മുന്നേ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അല്ലേ? ഞങ്ങള് ആക്ച്വലി ഒരു ഞാനൊരു ആറ് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഞാനും മത്തായിച്ചനും കൂടിയിട്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഞാനും അനീഷയും മത്തായിച്ചനും കൂടി ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് ധാരണ എന്നാണ്. അത് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു സബ്ജക്റ്റാണ്. പ്രണയത്തിന്റെ മറ്റൊരു വേർഷനാണ്, ഇന്നത്തെ ന്യൂജൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ തേപ്പ്. അപ്പൊ അതില് ഞാനും മത്തായിച്ചനും അതുപോലെ നമ്മളെ ഫിലിം ആക്ട്രസ് മറീന മൈക്കിളോ ആയിരുന്നു. അപ്പോ അതും ഇതുപോലെ കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം യൂത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. ലാസ്റ്റ് ഡയലോഗാണ് ഏറ്റവും ഇറങ്ങിച്ചത്. അതില് അതിന്റെ ഒരു എല്ലാവരും അത് കണ്ടിട്ട് ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തവരും റിവ്യൂ തന്നവരൊക്കെ പറഞ്ഞത് അതില് ലാസ്റ്റ് ബേബി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ബേബി നീ ബോഡി എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ ഡയലോഗ് പറയുമ്പോൾ ഞാൻ ആ സ്ക്രീനിൽ പോലും ഇല്ല, പക്ഷെ ആ ഡയലോഗ് എല്ലാവരും ഏറ്റെടുത്തു. ഏറ്റെടുക്കുക പറഞ്ഞാൽ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്. നിങ്ങളിപ്പോ അഭിനയിക്കാൻ താല്പര്യമുള്ള, അതായത് എങ്ങനെയും അഭിനയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ജീവിക്കുന്ന ആൾക്കാരാണ്, അപ്പോ നിങ്ങൾ സെലക്റ്റീവ് ആവണമെന്നില്ല നിങ്ങളുടെ പ്രോജക്ട്സ്. ഇപ്പൊ ഒരു നല്ലൊരു വർക്കാണെന്ന് തോന്നി നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുന്നു, പക്ഷെ ഈ ഒരു വർക്കിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഈ ഒരു വർക്കിന്റെ ഒരു പോക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? തീർച്ചയായും നമുക്ക് ഒരുപാട് സെലക്റ്റീവ് ആകാൻ പറ്റുന്ന ഒരു സമയമൊന്നുമല്ല അത്. കാരണം എങ്ങനെയും ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെ കിട്ടാം, ഏതൊക്കെ ഷോർട്ട് ഫിലിം എന്തെങ്കിലും അഭിനയിക്കാൻ എന്തൊക്കെ സാധ്യതകളുണ്ടോ അതൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി നടക്കുന്നൊരു സമയമായിരുന്നു ഇപ്പൊ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട്. നമുക്കത് കിട്ടുമ്പോൾ അത് ഈ റോൾ ചെയ്താൽ ശരിയാകുമോ, ഇത് ചെറുതാണോ വലുതാണോ എന്നും നമ്മൾ നോക്കാറില്ല. കാരണം കിട്ടുന്നത് ചെയ്യാ, കാരണം നമുക്കൊരു പെർഫോം ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്നതായിരുന്നു വലിയ പ്രാധാന്യം. റീടേക്സ് കുറവായിരുന്നു, അത് സാറോട് ചോദിക്കുമ്പോൾ അറിയാം. കാരണം വളരെ ലിമിറ്റഡ് പീരീഡിൽ ഷൂട്ട് ചെയ്ത് തീർക്കേണ്ട ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. കാരണം ഒരുപാട് സമയം നമുക്കില്ല, അപ്പോൾ വളരെ ലിമിറ്റഡ് പീരീഡിൽ തീർക്കേണ്ടത് കൊണ്ട് തന്നെ സാർക്ക് ഡയലോഗ്സ് എല്ലാവരും പഠിച്ചിരിക്കണമെന്ന് വളരെ നിർബന്ധമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ഒരു മൂന്ന് നാല് തവണ റിഹേഴ്സൽ ചെയ്യിപ്പിച്ചു. കാരണം ഏറ്റവും കുറവ് റിഹേഴ്സൽ കിട്ടിയ ആളായിരുന്നു ഞാൻ, റിഹേഴ്സൽ ചെയ്യിപ്പിച്ചത് എന്നെ കൊണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ അവരാണ് ആദ്യം വന്നത്, അപ്പൊ അവർക്ക് ആ ഫസ്റ്റ് അവരെ പ്ലേസ് ചെയ്ത സമയം തൊട്ട് തന്നെ അവർക്ക് റിഹേഴ്സൽസ് വന്നിരുന്നു. ഞാൻ ജോയിൻ ചെയ്തിട്ട് അതിന് ശേഷമുള്ള പീരീഡിൽ ഞാനും ആ റിഹേഴ്സൽ ക്യാമ്പിലെല്ലാം ഭാഗമായിരുന്നു. പിന്നെ ഒരു പോസിറ്റീവ് ഘടകം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും റൂംമേറ്റ്സ് ആണ്, ഞാനും മത്തായിച്ചനും വിഷ്ണു എല്ലാം റൂംമേറ്റ്സ് ആണ്. ഞങ്ങൾക്ക് ഡയലോഗ്സ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് റൂമിൽ പോയിട്ട് പരസ്പരം തമ്മിൽ പറയാനും പഠിക്കാനുമുള്ള അവസരം ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ഡയലോഗ്സിനെ കണ്ടതിൽ ചിരിയാണ് അല്ലെ കൂടുതൽ? നാച്ചുറൽ ആയിട്ട് ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. നമുക്കത് ഇപ്പൊ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ചിരി എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, ചിരി നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ട്രോളുകളടക്കം വന്നു നാലു പേരെ ചിരി വെച്ചിട്ട് മനോഹരമായി ചിരിച്ച് ആളുകളുടെ ഹൃദയത്തിലേക്ക് കയറി എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് നാച്ചുറലായിട്ട് ചിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ ചിരിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവിക ഒരു കാര്യമാണ്. പക്ഷെ അത് ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ ചിരിക്കാൻ പറ്റുന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ആ സറൗണ്ടിങ്സിൽ നമ്മൾ അവരുമായിട്ട് എങ്ങനെയൊക്കെ അവിടെ ഉള്ളൊരു ഡീലിങ്സ് ഉണ്ടല്ലോ, ചുറ്റും നിൽക്കുന്ന ആളുകളുമായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ്, കാരണം അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ നമുക്ക് അവിടെ ചിരിക്കുന്ന സമയത്തോ അല്ലാതെ വേറെ തോട്ട്സ് ഒന്നും വരില്ല. കാരണം ഡയലോഗ്സ് നമുക്കറിയാം, എന്താണ് സിറ്റുവേഷൻ എന്നറിയാം, നമുക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾ അറിയാം, ക്യാമറമാൻ അറിയാം, ഡയറക്ടർ അറിയാം. അപ്പൊ ആ ഒരു റിലേഷനാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ചിരി അത്ര നാച്ചുറലായിട്ട് കൊണ്ടുവരാൻ സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും വന്നു?
പുതിയ പ്രോജക്ട്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അംഗരാജ്യത്തെ ജിമ്മന്മാരൻ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ അവസാന ഘട്ടം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രോജക്റ്റിലേക്ക് കിടക്കാമെന്ന് തോന്നുന്നു. ഇനി ഇതേ ടീമിൻ്റെ, അതായത് അനൂപ് സാറിൻ്റെ തന്നെ അടുത്തൊരു ബിഗ് മൂവി ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഉള്ള തയ്യാറെടുപ്പിനാണ് ഇപ്പം എല്ലാവരും പതുക്കെ പതുക്കെ. അതിനൊപ്പം തന്നെ മറ്റ് അവസരങ്ങളായിട്ട് വന്നില്ല, ഒരുപാട് പേര് വിളിച്ച് അഭിനന്ദിച്ചു, നമുക്ക് നല്ലത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് ഇന്ന ക്യാരക്ടർ ഉണ്ട് ഇന്നത് ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞിട്ടില്ല. വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, കാരണം നമ്മളെല്ലാവരും ഇതുപോലെ ഒരുപാട് വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നല്ല കോളുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനൂപ് നാരായണൻ ഇന്ന് ഇന്ത്യ ഗ്ലിറ്റ്സിലുള്ളത്. ഇപ്പോൾ ഒരുപാട് പേര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരുപാട് പേര് ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞ ഒരു ഷോർട്ട് ഫിലിം എൻ്റെ ഹൃദയത്തിൻ്റെ വടക്ക് കിഴക്ക് അറ്റത്ത്. സോ വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ്. താങ്ക് യു വെരി മച്ച്, താങ്ക്സ് ഫോർ ഹാവിംഗ് മീ. എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിൽ വരുന്നത്? ഞാൻ ആക്ച്വലി ഒരു 3 വർഷം മുമ്പ് മംഗലാപുരത്ത് സെൻറ്റ് അലോഷ്യസ് ചേർച്ച്, ആ ചേർച്ച് ഒരു കോളേജ് ക്യാമ്പസിനകത്താണ്. ഞാനും ഫാമിലിയോടെ വിസിറ്റിന് പോയപ്പം ജസ്റ്റ് ആ ചേർച്ചിൽ പോയി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് അവിടെ. അപ്പോൾ ആ ചേർച്ചിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വന്നൊരു വളരെ ഒരു ഒരു നോട്ടി തോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ വളരെ എന്താ പറയുക, ഹാൻസം ആയിട്ടുള്ളൊരു കൊച്ചച്ഛൻ എൻ്റെ ഇമാജിനേഷനിൽ വന്നതാണ്. അപ്പോൾ അയാൾ ആ ചേർച്ചിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അപ്പോൾ ക്യാമ്പസിലെ 2-3 പെൺകുട്ടികൾ ഓപ്പോസിറ്റ് നടക്കുന്നു. അപ്പോൾ അതിനകത്ത് ഒരു കുട്ടിക്ക് ഇയാളോടൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ പല സിറ്റുവേഷനിലും ഞാൻ മനസ്സിൽ ആ സിറ്റുവേഷൻ്റെ സിനിമാറ്റിക് പോസിബിലിറ്റി എന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്, അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി ആണെങ്കിൽ അതെങ്ങനെ ഡെവലപ്പാകും? കാരണം ഇപ്പോൾ ഈ വൈദികൻ എന്ന് പറയുന്ന ഒരാളും മനുഷ്യനാണ്, അയാൾക്കും പ്രണയിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ അയാൾക്ക് ഡിവിനിറ്റിയോടൊരു പ്രണയമുണ്ട്. അപ്പോൾ ഏത് പ്രണയമാണ് അവസാനം ജയിക്കാൻ പോകുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്പായത്. ആ തോട്ട്സ് വന്ന് പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത്. പക്ഷെ ആ ഒരു ഫസ്റ്റ് പോയിന്റ് അതായിരുന്നു. ഈ ഒരു ഷോർട്ട് ഫിലിം ഇപ്പം തന്നെ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഈവൻ അച്ഛന്മാരുടെ ഇടയിൽ പോലും. യെസ്. കാരണം അത് നെഗറ്റീവാണോ അത് പോസിറ്റീവാണോ, അതിൽ എന്ത് രീതിയിൽ ആൾക്കാർ ഇതിനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഡിസ്കഷൻ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ കേട്ടതിൽ ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് ആഫ്റ്റർ ഈ ഒരു റിലീസിന് ശേഷം? അങ്ങനെ ഒരു നല്ലൊരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരു ഡിബേറ്റ്? എനിക്ക് പേഴ്സണലി കുറച്ച് വൈദികരുടെ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം യൂണിഫോംലി പോസിറ്റീവാണ്. ഒരാൾ പോലും ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഇൻഫാക്ട് എന്നെ ജർമ്മനിയിൽ നിന്നൊരു ഫാദർ മൈക്കിള് വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആക്ച്വലി ഞങ്ങൾ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്, അതായത് എല്ലാത്തിനോടും പ്രണയം തന്നെ വേണം, ഒന്നിനോടും വിരക്തി ആവശ്യമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മുടെ വഴി തെറ്റാനും പാടില്ല, നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടാനും പാടില്ല. അപ്പോൾ ഇതിൻ്റെ ജോർജ് എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ ഗുണം അതാണ്. അയാളൊരു മനുഷ്യനാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹീ ഈസ് എ ഹ്യൂമൺ, ഹീ ഈസ് കേപ്പബിൾ ഓഫ് ലവിങ് ആൻഡ് ഹീ ഹാസ് ലവ് ഇൻ ഹിസ് ഹാർട്ട്, ബട്ട് ഹീ നോസ് എക്സാക്ട്ലി വെയർ ടു കീപ് ദാറ്റ്. നീ എന്തിനാണ് ആ ചക്കരാച്ചൻ പട്ടത്തിനും പോയത്? താങ്ക് യു സോ മച്ച്. ഞാൻ എത്ര ഏത് ഇന്റർവ്യൂ കൊടുത്താലും ഞാൻ ഈ ഈ ഒരു താങ്ക് യു എന്നാണ് ഞാൻ എൻഡ് ചെയ്യുന്നത്. ഫ്ലൈയിംഗ് കിസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇത്രയും റൊമാൻറ്റിക് ആയിട്ട് ഒരു റോൾ ഒക്കെ ചെയ്തിട്ട് താങ്ക് യു സോ മച്ച്. ഓക്കേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.